അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് മുഖത്ത് ലേശം പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഞാൻ സുനിതാ ദേവദാസ് എന്ന് പേര് വിളിക്കും. ഹായ് നമസ്കാരം, ഹൈദർ മധുറാണ്. എല്ലാം അറിവുണ്ട് എന്ന് ധരിക്കുന്നവന്റെ അത്രയും പടുവിഡി ഇല്ലതാനും. പറഞ്ഞു വരുന്നത് കാനഡയിലെ അറിവിന്റെ നിറകുടത്തെ കുറിച്ച് തന്നെയാണ്. ദ സെൽഫ് പ്രോക്ലൈംഡ് ജേർണലിസ്റ്റ്, സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തക. ഈ ലോകത്തുള്ള സകല വിഷയങ്ങളെ കുറിച്ചിട്ടും മൂപ്പർക്കറിയാം. ഈ ലോകത്തുള്ള സകല വിഷയങ്ങളെ കുറിച്ചിട്ടും മൂപ്പർ സംവദിക്കും, ഗണ്ണിക്കും. എന്നാലോ ആരെങ്കിലും ഒരാൾ ഒരു ചെറു വിമർശനം പോലും അദ്ദേഹത്തെ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരവാദമാണ് സാറേ മെയിൻ പരിപാടി, ആത്മഹത്യാ രോധനമാണ് പിന്നെ. മറ്റുള്ളവന്റെ സൃഷ്ടിയെ കട്ടെടുത്തുകൊണ്ട് സ്വന്തം സൃഷ്ടിയാണെന്ന് ധരിപ്പിച്ച് പോസ്റ്ററടിച്ച ഈ പറയപ്പെട്ട മാഡം മാപ്പ് പറച്ചിലിന്റെയും ആത്മരോഗത്തിന്റെയും ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എനിക്ക് ഇഷ്യൂന്റെ അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ, ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ, ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. നിക്ക് ഞാൻ ചോദിക്കുന്നത് സുനിതാ ദേവദാസിന്റെ ബൈലൈൻ കൊടുക്കാനായിട്ട് നിങ്ങളാണോ അത് എഴുതിയത്? സുനിതാ ദേവദാസിന്റെ ബൈലൈൻ കൊടുക്കാൻ അത് സുനിതാ ദേവദാസിന്റെ ഇന്റർവ്യൂ ആണോ? ക്വസ്റ്റ്യൻസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് വേറെ ആരെങ്കിലും ആ ക്വസ്റ്റ്യൻസിന് ഉള്ള ആൻസറിനെ എഴുതി, ഐ മീൻ ഇന്റർവ്യൂ തയ്യാറാക്കി തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇന്റർവ്യൂ ആവുമോ? നിങ്ങളാണത് എഴുതിയത്? തർക്കിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളിത് സേവനം, നിങ്ങൾ ഓക്കെ ആയിക്കോട്ടെ, നിങ്ങൾ പറ ഇത് പ്രസിദ്ധീകരിച്ചത് എന്റെ തെറ്റാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അത് എനിക്ക് സ്നേഹയോടുള്ള കൺസിഡറേഷൻ കൊണ്ട് ഞാൻ ചെയ്താ, അത്രയും എനിക്കറിയില്ല. അപ്പോഴും എനിക്കറിയില്ല ഇത് ഈ ആൻസർ സ്നേഹ ചെയ്താണോ ആര് ചെയ്തു ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം എനിക്ക് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കേണ്ട കാര്യമൊന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഓക്കെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഈ വട്ടം കറങ്ങുന്നത്? എന്തിനാണ് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ആ ഇന്റർവ്യൂ നിങ്ങളുടെയാണോ? ആ ഇന്റർവ്യൂ നിങ്ങളുടെയാണോ? തെറ്റാണ്, മോശമാണ്, ഞാൻ ചെയ്തത്, സോറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ 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 സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ, ഐ മീൻ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ എഴുതിയത് അല്ലെങ്കിൽ എത്തിക്സിന്റെ പേര്, നിങ്ങളൊരു ജേർണലിസ്റ്റ് ആണ്, പ്രൊഫഷണൽ എത്തിക്സിന്റെ പേര് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ. കാരണം അത് എന്റെ ഒരു കോളായതുകൊണ്ട് വേറെ ഒന്നും അതിൽ ഇടാം. നിങ്ങളുടെ കോളമാണെങ്കിൽ അങ്ങനെയാണ്, നിങ്ങളുടെ കോളം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ എഴുതുന്ന ഇന്റർവ്യൂസ് നിങ്ങളുടെ കോളത്തിൽ ഇടാൻ പറ്റുമോ? ഞാൻ അങ്ങനെയാണെങ്കിൽ പബ്ലിക്കായിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടട്ടെ, നിങ്ങൾ ഇന്നപോലെ ഞാൻ ചെയ്ത ഇന്റർവ്യൂ നിങ്ങൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ട്, നിങ്ങളുടെ സ്വന്തം ബയലിനാണെന്ന് പറഞ്ഞോണ്ട്. അല്ല, ഞാനത് ചെയ്യാം. നിങ്ങൾ പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ച് മുന്നേ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ നിലവാരം പ്രതീക്ഷിച്ചു. എനിക്ക് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല. സാബുവിനെ ഇത് ബാധിക്കുന്നുണ്ടോ, എന്നെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, നിങ്ങളാണ്, നിങ്ങൾ ചെയ്ത കാര്യമാണ് ഞാൻ ചോദിക്കുക. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരെണ്ണുണ്ട്, അത് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. വേറെ എനിക്ക് വഴിയൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഡയലോഗ്സ് ആണ്, ഞാൻ പറയാലോ. ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് മറുപടി ആയിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാം. അത് നിങ്ങൾ പ്രായത്തിന്റെ അല്ലെ, നിങ്ങളുടെ എഴുത്തിന്റെ ഒരു നിലവാരം നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ ഒരു എന്താ നിങ്ങളെ പൊസിഷൻ, നിങ്ങളെ ആ ഒരു ഇതെങ്കിലും നിങ്ങൾ കാണിക്കണം. മാപ്പ് പറച്ചിലിന്റെ പ്രശസ്ത ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ കേട്ടത്. ഇതല്ലാത്ത വേറെയും ഒരുപാട് കഥകളുണ്ട്. സ്വന്തം കൂടപ്പുറപ്പാണ്, സഹപാഠിയാണ്, സുഹൃത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാൻസർ രോഗമാണെന്ന് കള്ളം പറഞ്ഞ് ലക്ഷങ്ങൾ പിരിവെടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പോലീസ് കേസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയപ്പെട്ട കാനഡ മാഡം. ഈ മാഡം മറ്റുള്ളവരുടെ ക്വാളിറ്റി അന്വേഷിക്കുകയും മറ്റുള്ളവരുടെ പക്വത അന്വേഷിക്കുകയും നിലവാരം അന്വേഷിച്ചു നടക്കുമ്പോൾ സ്വന്തം നിലവാരത്തെക്കുറിച്ചിട്ടും സ്വന്തം പക്വതയെക്കുറിച്ചിട്ടും ഒരു ആത്മപരിശോധന ഇന്നുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായ ഒരു വിഷയം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പി വി അൻവർ MLA പോസ്റ്റുകളൊന്നും പക്വതയില്ലാത്തതാണ്, നിലവാരമില്ലാത്തതെന്നാണ് കാനഡ സുനിത മാഡം പറയുന്നത്. പക്ഷേ സുനിതാ മാഡം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പറയപ്പെടുന്ന യൂട്യൂബിൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി പുട്ടിങ്ങും പെയിന്റിങ്ങും അടിച്ച് AC റൂമിലിരുന്ന് വീഡിയോ ഇടുന്നത് പോലെയല്ല PV അൻവർ MLA എന്ന ജനപ്രതിനിധി.
അദ്ദേഹം സഞ്ചരിച്ച വഴികൾ വളരെ കുടുസായ വഴികളിലൂടെ സഞ്ചരിച്ചു വന്ന ആളാണ്. ഉപ്പ ഉപ്പുപ്പമാരായി ഉണ്ടാക്കിയെടുത്തതും സ്വയം സമ്പാദിച്ചെടുത്ത മുഴുവൻ സമ്പാദ്യങ്ങളും ഈ പറയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വീതം വെച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. നിലവിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വന്തം ഭൂമി ഉണ്ടായിട്ട് പോലും ആ ഭൂമി വിൽക്കാൻ കഴിയാതെ രാഷ്ട്രീയ എതിരാളികൾ സ്റ്റേ ചെയ്യിപ്പിച്ച് വിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് ഈ പി വൈ അൻവർ എം എൽ എ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണവും അതേപോലെ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴിയോ മറ്റുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയോ എല്ലാം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് പലവട്ടമായിട്ട് പി വി അൻവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ അളക്കാനുള്ള അളവുകോലൊന്നും ഈ മേടത്തിന്റെ കയ്യിലില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ പറയപ്പെടുന്ന പി വി അൻവർ എം എൽ എ തന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ട് തന്നെയാണ് നിലമ്പൂരിലെ ഓരോ പാവങ്ങളുടെ വീടുകളിലുള്ള ടി വിയും മൊബൈൽ ഫോണുകളും ഉള്ളത് എന്ന് മേടം മനസ്സിലാക്കണം. ജനറൽ ആശുപത്രിയിൽ 12 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വർഷത്തേക്ക് അവിടത്തേക്ക് ഗറന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ജനറേറ്റർ സെറ്റ് ചെയ്ത് കൊടുത്ത ആളാണ് ഈ പറയുന്ന പി വി അൻവർ. അതും സ്വന്തം പോക്കറ്റിൽ നിന്ന്. ലീഗുകാരുടെ സമ്മേളനം കഴിഞ്ഞ് ലീഗുകാരൻ വാഹനം കയറി മരണപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് ആ ലീഗുകാരന്റെ വീട്ടിലേക്ക് ഒരു വലിയ വൻ തുക സദക്കയായിട്ട് നൽകിയിട്ടുള്ളതും പി വി അൻവർ തന്നെയാണ്. പി വി അൻവറിനെ നിലമ്പൂരിലുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മലയും കാടും താണ്ടി ജനങ്ങൾക്കിടയിലൂടെ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ സഞ്ചരിച്ച വഴിയിലുള്ള ഒരു കല്ലാവാൻ പോലും ഈ പറയപ്പെട്ട മേടത്തിനൊന്നും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ കടന്നലുകളുടെ രാജാവായ പി വി അൻവറിനെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പ്രതിരോധം തീർക്കും. പൊതു ഇടങ്ങളിൽ പൊതുവായ വിഷയങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ ഒരു ചെറിയ വിമർശനം ഏൽക്കേണ്ടി വന്നാൽ ഇവിടെ സ്ത്രീകളെ വേട്ടയാടുന്നേ ആത്മഹത്യാ രോധനങ്ങൾ മുഴക്കിക്കൊണ്ടും സോഷ്യൽ മീഡിയ ഞാൻ വിട്ടുപോകുന്നേ ഞങ്ങൾക്കിവിടെ സംസാരിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന സുനിതാ മാഡം, നിങ്ങൾ ഈ പറയപ്പെടുന്ന പി വി അൻവറിനെ അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കൾ അറിഞ്ഞിട്ടില്ല. തന്റെ പോക്കറ്റുകളിൽ നിന്ന് തന്നെയാണ് ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇടത് സഹയാത്രികയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റ് നിറക്കാൻ മാത്രമാണ് ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രൂപക്ക് പോലും ഒരു മനുഷ്യന് സഹായമില്ലാത്ത നിങ്ങളൊന്നും ഈ പറയപ്പെട്ട പി വി അൻവറിനെയോ ഇടത് നേതാക്കളെയോ വിമർശിക്കാനോ ഒന്നും യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാനിന്ന് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. താങ്ക് യു. ബൈ ബൈ.